ശ്രീ എസ ജീവനിലേക്ക് പോവുകയാണ്. വിശദമായി തന്നെ താങ്കളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ഇവിടെ ജനാധിപത്യ മര്യാദ ശ്രീ പി മുഹമ്മദ് റിയാസ് ലംഘിച്ചിരിക്കുകയാണെന്ന് ഇവിടെ ബി ടി ബൽറാം പറയുകയുണ്ടായി. സ്പീക്കർ പറഞ്ഞത് അനുസരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഒഴിവാക്കിയില്ല. പ്രതിപക്ഷത്തിൻ്റെ നട്ടല് വാഴപ്പിണ്ടിയാണെന്ന് തുടങ്ങിയ പ്രതികരണങ്ങൾ നടത്തുന്നു. പിന്നീട് മാനേജ്മെൻറ്റ് കോട്ടയിലാണ് മന്ത്രിപദത്തിലെത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം, സോഷ്യൽ മീഡിയ തുറന്നാൽ കോൺഗ്രസ് അനുകൂല പേജുകളിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ അതിര് വിടുന്നുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പ്രതിപക്ഷത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണോ ഇവിടെ മുഹമ്മദ് റിയാസ്? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രീ എ എൻ ഷംസീറിന് മന്ത്രിപദം കൊടുത്തില്ല, പി എ മുഹമ്മദ് റിയാസിന് മന്ത്രിപദം കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ പൊതുമധ്യത്തിൽ ഉണ്ടായിരുന്ന വിമർശനങ്ങളായിരുന്നു. അത് വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഇവിടെ മന്ത്രി റിയാസ്. ശ്രീകുമാറോട് പറഞ്ഞൊരു കാര്യം, അതായത് ഒരു രേഖ ടേബിൾ ചെയ്യുന്ന സമയത്ത് അവിടെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ പറയുകയാണ് വേണ്ടതെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നമ്മൾ നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും, പ്രത്യേകിച്ച് നിയമസഭയ്ക്കകത്ത്, ഈ പ്രൊസീജിയർ അനുസരിച്ചല്ല രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ അവിടെ പെരുമാറാറുള്ളത്. പലപ്പോഴും പ്രൊസീജിയർ മാറി ചാടിക്കടന്നുകൊണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട്. ഇവിടെ മുഹമ്മദ് റിയാസ് ഈ പ്രതിപക്ഷത്തിനെതിരെ ഇത്തരം അവരുടെ നട്ടല് വാഴപ്പിണ്ടിയാണോ എന്ന് പറയുമ്പോൾ, നമ്മൾ നട്ടല് പിന്നെ ഉരുക്കൊണ്ടുണ്ടാക്കിയതാണോ അല്ലേ എന്നുള്ള കാര്യമാണല്ലോ ഉള്ളത്. അവർക്ക് നട്ടലില്ലായ്മയാണ് അവർ കാണിക്കുന്നതെന്നുള്ള ഒരു രാഷ്ട്രീയ വിമർശനം, അത് പൊതു വിമർശനമാണ്, നടത്തേണ്ടിയിരുന്നില്ല എന്ന ശ്രീകുമാറിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ അതൊരു പൊതു വിമർശനമാണ്. അതിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണെങ്കിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണെങ്കിലും മാനേജ്മെൻറ്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് എന്ന പ്രയോഗം, അതങ്ങനെ മുഹമ്മദ് റിയാസിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാതെ അദ്ദേഹം ഒറ്റയടിക്ക് ചാടിക്കടന്ന് പിണറായി വിജയനെ മകളെ കല്യാണം കഴിച്ചു എന്ന പിറ്റേ ദിവസം തന്നെ മത്സരിച്ചു അതിനുശേഷം മന്ത്രിയായി എന്ന രീതിയിലാണെങ്കിൽ അത് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുഹമ്മദ് റിയാസ് എന്ന SFI പ്രവർത്തകൻ സാധാരണ SFIയുടെ പ്രവർത്തകനായിരുന്ന കാലം മുതൽ തന്നെ എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്തായ നിലയ്ക്ക് ഞാൻ ഇവിടെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്ന കാലത്ത് അന്ന് ഉണ്ടാവുന്ന ഈ CPM-ൻ്റെയും LDF-ൻ്റെയും SFI-യുടെയും DYFI-യുടെയും ഒക്കെ സമരങ്ങളിൽ അടി കൊള്ളാനായിട്ട് അല്ലെങ്കിൽ അടി കൊള്ളുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുൻനിരയിൽ നിന്ന് പിന്നെ സമരരംഗത്ത് ഉണ്ടാവുന്ന ഒരാളാണ് റിയാസ്. റിയാസ് പലപ്പോഴും നമ്മൾ പലപ്പോഴും എല്ലാറ്റിനും ഈ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് അടി കൊള്ളണമെന്ന് ഞാനൊക്കെ തന്നെ പലവണ്ണം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് അന്ന് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത്. അത് കഴിഞ്ഞ് DYFI പ്രവർത്തനമാകുമ്പോഴൊക്കെ ഈ നിരന്തരം പാർട്ടി സംഘടനയ്ക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. DYFI-യുടെ അഖിലേന്ത്യ സാരഥിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ വിവാഹമൊക്കെ നടക്കുന്നത്. കഴിഞ്ഞിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും DYFI-യുടെ അഖിലേന്ത്യ സാരഥിയായ ഒരാൾ മത്സരിക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ പുതു തലമുറയ്ക്ക് തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ആദ്യമായി മത്സരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സ്ഥാനം ഭരണ പരിചയം ഇല്ലെങ്കിൽ പോലും അവർക്ക് സ്ഥാനം കൊടുക്കുക, ഭരണ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്ന നിലപാട് പല രാഷ്ട്രീയ പാർട്ടികളും എടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എടുത്തു അനർഹമായ രൂപത്തിൽ റിയാസ് ഇങ്ങനെ മന്ത്രിയായി എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് യോജിക്കില്ല. പിന്നെ ഇപ്പോൾ ബൽറാം പറഞ്ഞ പോലെ ഒരു തികച്ചും മൊയന്തായിട്ടുള്ള എത്രയോ ആളുകളെ ഈ അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ടെ ഭാഷയാണ്, ഞാൻ ആ കോഴിക്കോട്ടുകാരും കൂടിയാണെന്ന് പറയുന്നു, തികച്ചും മൊയന്തായിട്ടുള്ള എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. തന്നിപ്പോൾ എന്നാണ് ഇതേപോലെ പണ്ടത്തെ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഈ ഗൾഫിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ എത്തിയിട്ട് ഉടൻ തന്നെ മുത്തൊഴിക്കാൻ പോയിട്ട് വേറൊരാൾ പേര് പറഞ്ഞ് മത്സരിച്ച ആളുകൾക്ക് ആദ്യത്തെ തവണ നടത്തിയിട്ടുള്ള ആദ്യകാലത്ത് നടത്തിയില്ല പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രശ്നമൊക്കെ നമുക്കറിയാം. അപ്പോഴൊക്കെ പല ആളുകളും പല ഇതേപോലെ പല പേരും പറയുന്നു. അത്തരത്തിൽ ഒരു മൊയന്താണ് എന്ന് റിയാസിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത്തരം അദ്ദേഹം ശ്രീമാർ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു രേഖ ടേബിളിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ടിയിരുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ ചോദ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പറയാമോ? സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് വരുന്ന പലതും അസഭ്യമെന്ന് പോലും പറഞ്ഞാൽ പോരാ, വളരെ വൃത്തികെട്ടരുത്. അത് മുഹമ്മദ് റിയാസിനെ കുറിച്ച് മാത്രമല്ല പല ഇരുവിഭാഗത്തിലും BJP കൂടി ഉൾപ്പെടുത്താം. ഇതിൽപ്പെട്ട ആളുകൾക്കൊക്കെ എതിരെ പല ഈ അനുയായി വൃന്ദങ്ങളും
സൈബർ പോരാളികൾ എന്ന് നമ്മൾക്ക് പറയുന്ന സൈബർ അക്രമകാരികൾ അങ്ങനെയാണ് പറയേണ്ടത്, അവർ നടത്തുന്ന പ്രയോഗങ്ങൾ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത, നമ്മളിപ്പോൾ വിചാരിച്ചാൽ തടയാൻ പോലും പറ്റാത്ത അത്ര ഭീകരമായിട്ട് ചില കമൻറ്റുകളൊക്കെ പല ആളുകളിടുമ്പോൾ അതിന് പിറകിൽ വരുന്ന ചില പ്രയോഗങ്ങൾ അസഭ്യമെന്ന് ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള വാക്കുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് തികച്ചും ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയ നേതാക്കന്മാരെ നിയന്ത്രിച്ചിട്ടാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്. വളരെ മോശമായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ വ്യത്യാസം പലപ്പോഴും ഉണ്ടായേക്കാം. രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പം ശ്രീകുമാറിൻ്റെ ഒരു താല്പര്യം രാഷ്ട്രീയ താല്പര്യമായിരിക്കും, വേറൊരാൾക്കും രാഷ്ട്രീയ താല്പര്യമായിരിക്കും, ഇങ്ങനെ പല ആൾക്കും പല രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം. അത് ആ രീതിയിൽ ഇപ്പം ഇവിടെ സനോജ് പറയുന്നത് ശ്രീകുമാർ പറയുന്ന അതേ രീതിയിലാവണം നമുക്ക് ചടിക്കാൻ പറ്റുമോ? ശ്രീകുമാർ സനോജ് പറയുന്ന രൂപത്തിൽ പറയണമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായിട്ട് സമർത്ഥിക്കുന്നതാണ്. പക്ഷേ അസഭ്യമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് സൈബർ പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വളരെ എന്താണ് മിനുക്കി എടുത്ത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വളരെ സൈബർ കുറ്റകൃത്യം നടത്തുന്ന ആളുകളാണിവർ. ഇത് തടയേണ്ട ചുമതല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കാണ്. അവരുടെ ഭാഗത്തു നിന്ന് അവരും പറയേണ്ട കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഒരാളെ ഇപ്പം ഈ റിയാസിനെ ഈ മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നേരത്തെ സനോജ് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് കോട്ട പറയാവുന്ന എത്ര പേരുണ്ട്? പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന എത്ര ആളുകളുടെ പേര് കേൾക്കണം? അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്, അനർഹമായിട്ട് സ്ഥാനങ്ങൾ നേടുന്ന ആളുകളുണ്ട്, പെട്ടിയെടുപ്പുകാരായിട്ടുള്ള ആളുകളുണ്ട്, ഒക്കെയുണ്ട്. അത് രാഷ്ട്രീയത്തിനൊരിക്കലും ഭൂഷണമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ശരിക്കും വേണ്ടത് ഇത്തരത്തിലുള്ള കുറച്ചൊക്കെ രാഷ്ട്രീയ മര്യാദ സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു സഭ്യമായ രൂപത്തിൽ പറയുക. അതൊക്കെ പണ്ടത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പരമാവധി അത് കാത്തുസൂക്ഷിക്കുന്നു. ഇപ്പോഴതല്ല, ഇപ്പോൾ എന്തും വിളിച്ചു പറയാം എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ പോലും പോകുന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് ഈ സൈബർ അക്രമകാരികൾ ഏതൊക്കെ രീതിയിൽ പെരുമാറുന്ന കാര്യം നമുക്കറിയാമല്ലോ. ശരി, ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, അത്ര കഷ്ടപ്പെടാതെ വളർന്നു വന്ന ആളാണോ മുഹമ്മദ് റിയാസ്? അല്ലെങ്കിൽ ഇന്ന് സഭയിൽ നടത്തിയ പ്രസ്താവനയാണെങ്കിൽ പോലും അതിനുള്ള മറുപടി ഇന്നലെ തന്നെ സ്പീക്കർ നൽകിയിരുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ അസംബ്ലി റിപ്പോർട്ട് ചെയ്യുമ്പോഴേ സജീവനായാലും ഞാനായാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ തലമുറയായാലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയും അദ്ദേഹം തിരിച്ചടിച്ചു എന്ന് പറയും. അങ്ങനെ ഒരു തിരിച്ചടിയായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. സഭയിൽ ഇങ്ങനൊക്കെ പറയും. ഇവിടെ DYFI നേതാവായ ശ്രീ സനോജ് അദ്ദേഹം പറഞ്ഞ് ഈ കുടുംബ കാര്യങ്ങളൊന്നും ഇതിൽ വലിച്ചിരിക്കേണ്ട, രാഷ്ട്രീയത്തിൽ കുടുംബ കാര്യങ്ങൾക്ക് വലിയ ബന്ധം കൽപ്പിക്കുന്നൊരു നാടാണ് രാജ്യം ഇന്ത്യ. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറഞ്ഞതും നമ്മുടെ നിയമസഭയിലെ ശ്രീ സനോജിൻ്റെ ഒക്കെ പൂർവികരായ DYFIയുടെ അന്നത്തെ KSYFIൻ്റെ നേതാക്കൾ EP ജയരാജൻ PJയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ, എന്തിനു നമ്മുടെ പ്രദീപും വസന്തൻ ഉൾപ്പെടെ ഉള്ള നേതാക്കളൊക്കെ, K Karunakaran മകൻ K Muralidharനെ കുറിച്ചും ശ്രീമതി പത്മജയെക്കുറിച്ചും പറഞ്ഞതൊക്കെ എന്താണ്? പത്മജ മുരളീധരനെ കുറിച്ച് പറഞ്ഞത് പോട്ടെ, കാരണം വെച്ചാൽ അത് മുരളീധരനാണ്, പക്ഷെ പത്മജയെ കുറിച്ചൊക്കെ പറഞ്ഞതോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കും. EK നായനാരല്ലേ കരുണാകരൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ തമാശയായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ വരും, കാരണം മരുമകനായാൽ മരുമകൻ തന്നെ പറയും രാഷ്ട്രീയത്തിൽ. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? മുഖ്യമന്ത്രിയുടെ മരുമകനോട് കാണിക്കുന്ന സ്നേഹം വേറൊരു നേതാവിനോട് കാണിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രാഷ്ട്രീയ മനസ്സ് കേരളത്തിലുണ്ട്, അത് ആസ്വദിക്കുന്ന മനസ്സുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ വന്നല്ല, ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ഗവനിക്കാറില്ല, ഉള്ള കാര്യം പറയല്ലോ നിഷ. കാരണം അതിൽ പറയുന്നതൊക്കെ അവരുടെ ചിന്താഗതിയൊന്നും അല്ലല്ലോ, അത് വിട്ടുകളയുക. സോഷ്യൽ മീഡിയ എന്നതിൽ വിഷയമുള്ള കാര്യമല്ല. പ്രമുഖ നേതാക്കൾ എന്ത് പ്രസ്താവന നടത്തുന്നു അതിൽ തമാശ പറയും. ശ്രീ മറ്റേ മുഹമ്മദ് റിയാസിൻ്റെ രാഷ്ട്രീയ DYFI പാരമ്പര്യത്തെ കുറിച്ചൊന്നും എനിക്ക് സംശയമില്ല, ശ്രീ VDS സദസ്യന് സംശയം ഉണ്ടാവില്ല. പക്ഷേ അസംബ്ലിയിൽ ചില ഘട്ടങ്ങളിൽ അങ്ങനെ പറയേണ്ടി വരുമ്പോൾ പറയും. അത് ഏത് കാര്യത്തിലും പറയും. മുഖ്യമന്ത്രി പറയാറില്ലേ ഞാൻ സുധാകരനെ കുറിച്ച് എന്താ പറഞ്ഞത്, പിടിച്ചു കൊണ്ടുപോടാ ഇവനെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം എന്താ, സുധാകരനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഇന്നും പറയുന്നതാണ്? അല്ല, അത് അക്കാലത്ത് അങ്ങനെ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ രസമുള്ളൂ, തമാശയൊക്കെ പറയണ ഇടയ്ക്ക്. അല്ലാണ്ട് എപ്പോഴും ഗൗരവം മുഖം വീർപ്പിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മിണ്ടാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറേ ദിവസം മിണ്ടാതിരുന്നിട്ട് പിന്നെ എന്തെങ്കിലും ഗൗരവത്തിൽ പറഞ്ഞ ആരും വല്ല വിലയുണ്ടോ? ഇതൊക്കെ അല്ലേ നമ്മൾ കാണുന്നത്. എന്നും സംസാരിക്കണം, മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും എന്ന് സംസാരിക്കണം. കൂട്ടത്തിൽ ചില പരിഹാസ പ്രയോഗങ്ങളും നടത്തണം. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച നാടല്ലേ ഇത്. കുഞ്ചൻ നമ്പ്യാരുടെ പോലെ പരിഹാസം ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് പറയുന്നില്ലല്ലോ.